സൂര്യാണല്ലോ. ഓ, സൂര്യ എന്താ ഈ സമയത്ത് ഡാഡിയുടെ ഫോണിലേക്ക്? ഹലോ സർ. ഇന്ന് റെസ്റ്റോറന്റിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് സാറിന് ഒരുപാട് വിഷമായി കാണുന്ന എനിക്കറിയാം. എന്താ? ടീച്ചർക്ക് വേണ്ടി ഒരു സോറി പറയാനാ വിളിച്ചത്. എന്തിനാ? എന്താ അവള് പറയുന്നേ? ഹലോ സർ. ഇത് സാറല്ല, ഞാനാ ഋഷി. സോറി, ഞാൻ ആദി സാറിനോട് ഒരു കാര്യം. ആദി സാറിന് കൊടുക്കാം. പറ്റില്ല, പറ്റില്ല. ശിവൻ, ഹലോ സൂര്യ, എന്തൊക്കെയുണ്ട്? ഞാൻ സാറിനോടൊരു സോറി പറയാൻ വേണ്ടി വിളിച്ചതാ. സാർ എന്ന റെസ്റ്റോറൻറ്റില് ഉറപ്പായും ഋഷി സാറിനെയും കൂട്ടി വരും. ടീച്ചർ കരുതിയത് അങ്ങനെ ചെയ്യാതെ സാർ ഒറ്റയ്ക്ക് വന്നപ്പോ ടീച്ചറിനത് വലിയ സങ്കടമായി. അതാ ടീച്ചർ അത്രയും വയലന്റ് ആയിട്ട് സംസാരിച്ചത്. ഇറ്റ്സ് ഓക്കേ, അത് സാരമില്ല. ആക്ച്വലി എൻ്റെ ഋഷി സാറിൻ്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ടീച്ചർ സാറിനോട് ഋഷി സാറിനെയും കൂട്ടി അവിടെ വരാൻ പറഞ്ഞത്. അത് ചെയ്യാതെ സാർ തനിച്ച് വന്നപ്പോ ഋഷി സാറിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് വന്നതുപോലെ തോന്നി. അതാ ടീച്ചർ സാറിനോട് അത്രയും വയലന്റ് ആയിട്ട് സംസാരിച്ചത്. അത് സാരമില്ല, എനിക്കത് ഫീൽ ചെയ്തൊന്നും ഇല്ല കേട്ടോ. കുട്ടി ടീച്ചറിനോട് പറഞ്ഞോളൂ, അതോർത്ത് വിഷമിക്കണ്ടെന്ന്. ടീച്ചറിന്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല. സാരമില്ല, ഞാനത് പറഞ്ഞ് സോൾവ് ചെയ്തോളാം. ടീച്ചറിന് വേണ്ടി ഞാൻ സാറിനോട് സോറി പറയുന്നു. ഓക്കേ ഓക്കേ, ഞാൻ വിളിക്കാന്ന് പറയൂ അതിഥിയോട്. വേണ്ട സർ, സോറിപ്പ ടീച്ചറിനെ വിളിക്കണ്ട. ടീച്ചറിന്റെ ദേഷ്യവും പിണക്കമൊക്കെ മാറിയിട്ട് ഞാനായിട്ട് അങ്ങോട്ട് വിളിപ്പിച്ചോളാം. ഓക്കേ ഓക്കേ, അങ്ങനെ ആയാലും മതി. ഓക്കേ സർ. Sagarizar